For what value of n are the nth term of 2 APs 63, 65, 67, etc. and 3, 10, 17, etc. equal. അതായത് ഈ 2 APയുടെയും എത്രാമത്തെ ടേം വരുമ്പോഴാണ് രണ്ട് ടേമുകൾ 2 APയുടെയും ടേമുകൾ ഈക്വൽ ആയിട്ട് വരുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, ഈ APയുടെയും ഈ APയുടെയും എൻത് ടേം, അതായത് ഒന്നെങ്കിൽ 10th term അല്ലെങ്കിൽ 11th term അല്ലെങ്കിൽ 12th term, അങ്ങനെ 2 APയുടെയും കൂടെ ഒരേപോലത്തെ ടേമുകൾ ഈക്വൽ ആയിട്ട് വരുന്നത് അതേത് ടേം ആണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ് അല്ലെ. അതായത് നമ്മൾ A1, A2, A3 ഇങ്ങനെ എഴുതുമല്ലോ. ഇത് നമ്മുടെ ഫസ്റ്റ് AP, A1, A2, A3 ഇത് നമ്മുടെ സെക്കൻഡ് AP. ഇങ്ങനെ എഴുതി പോകുമ്പോൾ ഈ 1, 2, 3 എന്ന് പറയുന്നതാണ് എൻ, ഇത് എ എൻ അല്ലെ, ഇങ്ങനെ വരും അല്ലെ. അപ്പൊ ഇതിലെ ഏതോ ഒരു ടേം വരുമ്പം ഒരേപോലത്തെ ടേമുകൾ, അതായത് ഇവിടെ A3 ആണെങ്കിൽ അടുത്ത APയിലും A3, ഒരേ ടേമുകൾ എന്തായിട്ട് വരും, ഈക്വൽ ആയിട്ട് വരും. അത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അത് എത്രാമത്തെ ടേം ആണ്, ഫോർ വാട്ട് വാല്യൂ ഓഫ് എൻ. അപ്പൊ ഇവിടുത്തെ എന്നിന്റെ ഏത് വാല്യൂവിനാണ് ടേമുകൾ ഈക്വൽ ആയിട്ട് വരുന്നത് അല്ലെ. എൻ ദ ടേം ഓഫ് 2 APs ഈക്വൽ, ഈ 2 APകളുടെയും ഒരു ടേം ഈക്വൽ ആയിട്ട് വരും, അത് എത്രാമത്തെ ടേം ആണ് എന്ന് കണ്ടുപിടിക്കണം. ഈ ടേമിയുടെ ഈ APയുടെ 5th term ആണെങ്കിൽ ഈ APയുടെയും 5th term തന്നെ ആയിരിക്കും. അങ്ങനെ ഈക്വൽ ആയിട്ട് വരുന്ന ടേം ഏതാണ് എന്ന് കണ്ടുപിടിക്കണം. ഇപ്പൊ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് 2 APകളും ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. ഫസ്റ്റ് AP 63, 65, 67, etc. അടുത്തത് 3, 10, 17, etc. ഇനി ഫസ്റ്റ് APയിലെ എ എന്താണ്, എ ഈസ് 63, ഡി എന്താണ്, 65 - 63 = 2. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഇതിനകത്ത് AN കണ്ടുപിടിക്കണം, രണ്ടിന്റെയും AN കണ്ടുപിടിച്ചിട്ട് നമുക്ക് അതിനകത്തു നിന്ന് N കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതിനകത്ത് AN എന്താണ്, A+N-1 × D = A എന്താണ്, A is 63, എൻ എത്രയാണ് എന്ന് നമുക്കറിയില്ല. അപ്പൊ 63 - N-1 × D is 2 = 63 + 2N - 2 ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി. ഇപ്പൊ എന്തായി, 63 - 2 = 61 + 2N. അപ്പൊ ഫസ്റ്റ് AP ചെയ്തപ്പോ AN = 61 + 2N എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ AP നമ്മൾ ചെയ്യുന്നു. ഇതിനകത്ത് A = 3, D = 10 - 3 = 7. ഇനി AN = A+N-1 × D = A is 3 + N എത്രയാന്ന് അറിയില്ല, D is 7. അപ്പൊ 3 + 7N - 7 = ഇതെന്ത് വരും, -4 + 7N എന്ന് വരും. AN = -4 + 7 This is equation number 2. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ നോക്കിയാൽ AN = 61 + 2N സെക്കൻഡ് ഇക്വേഷനിൽ AN = -4 + 7N അപ്പൊ ഇക്വേഷൻ ഫ്രം ഇക്വേഷൻ 1 and 2 കൂടെ നമുക്ക് എന്ത് എഴുതാം, ഇത് രണ്ടും ഈക്വൽ ആണ് അല്ലേ, AN ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 61 + 2N എന്തിന് ഈക്വൽ ആണ്, -4 + 7N ഈക്വൽ ആണ്. അതായത് ഇതിന്റെ AN എന്ന് പറയുന്ന ടേം ഈക്വൽ ആണ്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് എൻ ഉള്ളതെല്ലാം ഒരിടത്ത് കൊണ്ടുവരാം, കോൺസ്റ്റന്റിനെ എല്ലാം അടുത്തെടുത്ത് കൊണ്ടുവരാം. അപ്പൊ 4നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, 61 + 4 = 7N 2N ഇപ്പുറത്ത് പോകുമ്പോൾ -2N 61 + 4 = 65 = 5N ഇതിൽ നിന്ന് എന്ത് വരും, 65 / 5 = 13 എന്ന് കിട്ടി. N നമുക്ക് 13 എന്ന് കിട്ടി. അപ്പോൾ ഈ 2 APകളുടെയും 13th term ആണ് ഈക്വൽ ആയിട്ട് വരുന്നത്. അതായത് 63, 65, 67, 69 ഇങ്ങനെ എഴുതി എഴുതി പോകും. ഇതിൻ്റെത് 3, 10, 17 ഇങ്ങനെ എഴുതി എഴുതി പോകുമ്പോൾ 13th വരുന്ന ടേം രണ്ടിൻ്റെയും ഒരേപോലത്തെ നമ്പർ ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ.
അപ്പൊ അത് കണ്ടുപിടിക്കാനാണ് ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞത്. അപ്പൊ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക കേട്ടോ, എന്നാൽ മാത്രമേ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ.